സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പുളിയിഞ്ചി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വരസുമാ വെള്ളിയിലേക്ക് സ്വാഗതം. പുളിയിഞ്ചി ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് നല്ല കറുത്ത പുളിയാണ് എടുക്കേണ്ടത്. അത് എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശം അതിനനുസരിച്ച് വേണം എടുക്കുവാൻ. ഞാനിവിടെ കറുത്ത പുളി 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന വിധം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. അരമണിക്കൂർ കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടുന്നതാണ്. ഇഞ്ചി നല്ല പോലെ കഴുകി മണ്ണെല്ലാം കളഞ്ഞതിനു ശേഷം തൊലി കളയുക. അതിനുശേഷം ഇതിൽ കാണിച്ചിരിക്കുന്നതുപോലെ നീളത്തിൽ ആദ്യം അരിഞ്ഞ് അതിനുശേഷം കൂട്ടിപ്പിടിച്ച് ചെറുതായി ചെറുതായി നമുക്ക് അരിഞ്ഞെടുക്കണം. നല്ലോണം ചെറു ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ വേണം ഇഞ്ചി അരിഞ്ഞെടുക്കുവാൻ. ഇതിൽ കാണിച്ചിരിക്കുന്നതുപോലെ നമ്മൾ ചെറുതായി അരിഞ്ഞ് എടുക്കുക. കയ്യിൽ സ്വല്പം വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം വേണം പച്ചമുളക് അരിയുവാൻ. പച്ചമുളക് ആദ്യം നല്ലപോലെ കഴുകി ഞെട്ടിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറു ചെറുതായി അരിഞ്ഞ് എടുക്കണം. ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും പകുതി പകുതിയായി രണ്ടായി മാറ്റിവെക്കണം. പകുതി എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ആദ്യം എണ്ണയിലിട്ട് മൂപ്പിക്കുവാനും ബാക്കി പുളിയിലിട്ട് വേവിച്ചെടുക്കുവാനും കൂടി ഉള്ളതാണ്. അതുകൊണ്ടാണ് രണ്ടായി ഭാഗിച്ചു വെക്കുന്നത്. അടി നല്ലപോലെ കനമുള്ള ഒരു ചീനച്ചട്ടിയോ പാനോ അടുപ്പത്ത് വെച്ചു കൊടുക്കുക. ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക്ക്, വറമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും പകുതി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് എണ്ണയിൽ ഇട്ട് മൂപ്പിച്ച് എടുക്കണം. ഒരുപാട് ബ്രൗൺ കളറാവാൻ പാടില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് മൂപ്പിച്ച് എടുക്കുവാൻ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് വരെ ഇതിങ്ങനെ ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എണ്ണയിലിട്ടിട്ട് എവിടെയും പോവാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അത് ബ്രൗൺ നിറമാവും. അതുകൊണ്ടാണ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും നല്ല പോലെ മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം ക്രിസ്പിയായിട്ട് കിട്ടുവാൻ. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പുളി ആദ്യം പിഴിഞ്ഞ 1 ഗ്ലാസ്സാണ് ഒഴിക്കുന്നത്. അതിനുശേഷം അതേ പുളിയിൽ തന്നെ വെള്ളമൊഴിച്ച് 2 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പുളിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളവും ഒഴിച്ചു കൊടുക്കുവാൻ. പുളി നല്ല പോലെ വെന്ത് കിട്ടുവാൻ ആവശ്യമുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുവാൻ. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം എഴുതാം. പുളി നല്ല പോലെ തിളച്ചു തുടങ്ങുമ്പോൾ അടപ്പെടുത്ത് മാറ്റി അതിലേക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്ന് ചേർത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് വേവിച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും പുളിയും എല്ലാം ഒരുമിച്ച് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നും ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ 5-10 മിനിറ്റ് നേരം നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം അടപ്പെടുത്ത് മാറ്റി തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിയിലേക്ക് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി, ഉപ്പ്, അവസാനമായി ശർക്കര, ഇത്രയും നമുക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നല്ല പോലെ ഇളക്കി വീണ്ടും അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ചതിന് ശേഷം ഒന്ന് കുറുകി വരുന്നതാണ്. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി ഇതിലെന്തെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി വീണ്ടും അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിയിഞ്ചി തയ്യാറായതിനു ശേഷം യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പുളി നല്ല പോലെ കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി 5-10 മിനിറ്റ് നേരം അതേ പാത്രത്തിൽ തന്നെ ഇരുന്നോട്ടെ. ഇത് തലേ ദിവസം രാത്രിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി.
പുളിഞ്ച് നല്ല പോലെ തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.